ബലാത്സംഗ കേസിൽ എൽദോസ് കുന്നപ്പിള്ളിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി നാളെ. എംഎൽഎ ഒരാഴ്ചയായി ഒളിവിൽ തന്നെ. പോലീസുകാരൻ പ്രതിയായ മാങ്ങാ മോഷണ കേസ് ഒത്തുതീർപ്പിലേക്ക്. കേസ് പിൻവലിക്കാൻ പരാതിക്കാരനായ കച്ചവടക്കാരൻ കോടതിയിൽ അപേക്ഷ നൽകി. സെനറ്റ് അംഗങ്ങളെ പിൻവലിച്ചത് നടപ്പാക്കില്ല എന്ന വിസിയുടെ കത്ത് ഗൗരവത്തോടെ കണ്ട് രാജ്ഭവൻ. വിസിയുടെ കാലാവധി അവസാനിക്കാനിരിക്കുന്നതിനാൽ നടപടിയെടുക്കുന്നതിൽ പരിമിതിയെന്ന പ്രാഥമിക വിലയിരുത്തൽ. ദയാബായിയുടെ നിരാഹാര സമരം 18-ാം ദിനം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതെ പിന്നോട്ടില്ല എന്ന നിലപാട്. നടി ആക്രമിച്ച കേസ് വിചാരണയുടെ പുരോഗതി സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് സുപ്രീം കോടതിയിൽ. പരിഗണിക്കുന്നത് വിചാരണ കോടതി ജഡ്ജി ഹണി എം വർഗീസ് നൽകിയ റിപ്പോർട്ട്. കല്ലുവാതുക്കൽ വിഷമന്തി കേസിൽ പ്രതി മണിച്ചന്റെ ജയിൽ മോചനത്തിൽ 30 ലക്ഷം കെട്ടിവെക്കണമെന്ന സർക്കാർ ഉത്തരവിനെതിരെ ഭാര്യ നൽകിയ ഹർജി സുപ്രീംകോടതിയിൽ. തുക കെട്ടിവെക്കണമെന്ന നിബന്ധന ഒഴിവാക്കണമെന്ന ആവശ്യം.